വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയതിനു പിന്നാലെ സഞ്ജു സാംസൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അതെ അവഗണനയുടെ പടുകുഴിയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലെ ഉയർന്നുപൊങ്ങിയ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ അത് നേടിയിരിക്കുന്നു തൻ്റെ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരു നാൾ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് സ്വയം മിനുക്കിയെടുത്ത താരം ഒരിക്കൽ കൂടി ആ നീല ജേഴ്സി അണിയും അതങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ സഞ്ജുവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അധികം വൈകാതെ സഞ്ജുവിന്റെ കാത്തിരിപ്പ് ഫലം കണ്ടിരിക്കുന്നു ഇനി തന്നെ മാറ്റി നിർത്താനാകില്ലെന്ന് തെളിയിക്കുന്ന ബാറ്റിംഗ് ശരാശരിയും ആവറേജും സ്ഥിരതയുമാണ് സഞ്ജുവിന് ടീമിലേക്കുള്ള വഴി തുറന്നത് Again shot. മികച്ച ഫോമിൽ കളിക്കുന്ന കെ എൽ രാഹുൽ ഇടങ്കയ്യൻ ഓപ്പണർ ഇഷാന് കിഷൻ യുവതാരം ജിതേഷ് ശർമ്മ പരിചയസമ്പന്നനായ ദിനേഷ് കാർത്തിക് എന്നീ വിക്കറ്റ് കീപ്പർമാരെ പിന്തള്ളിയാണ് സഞ്ജുവിൻ്റെ മാസ് എൻട്രി ടീം പ്രഖ്യാപനം വരെ സഞ്ജുവിനെ ചുറ്റിപ്പറ്റി ചൂടേറിയ ചർച്ചകൾ നടന്നിരുന്നു ഗൗതം ഗംഭീർ ഹർഭജൻ സിംഗ് ഇർഫാൻ പത്താൻ ഉൾപ്പെടെയുള്ള മുൻ താരങ്ങൾ സഞ്ജുവിനായി പരസ്യമായി രംഗത്തെത്തി ഒടുവിൽ ചർച്ചകൾക്ക് കൂടുതൽ അവസരം നൽകാതെ സെലക്ഷൻ കമ്മിറ്റി ഇരുപത്തിയൊൻപത് ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു മുൻപ് രണ്ടു തവണ ലോകകപ്പ് ടീമിൻ്റെ പടിവാതിൽക്കൽ എത്തിയെങ്കിലും തഴയപ്പെട്ട സഞ്ജു തോറ്റുമടങ്ങാൻ തയ്യാറല്ലായിരുന്നു കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായി ഉപയോഗപ്പെടുത്താൻ താരം ശീലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയൻ ട്വന്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിനെ പ്രശംസിച്ചു സഞ്ജുവിന്റെ പുൽഷോട്ടും കക്ഷോട്ടും ടീമിന് മുതൽക്കൂട്ടാകുമെന്നും ഇങ്ങനെ കളിക്കുന്നവർ ടീമിൽ ആവശ്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ശേഷം നടന്ന ഐ പി എല്ലിലും സഞ്ജുശം ഏഴേ ആറ് റൺസാണ് സഞ്ജു അതിനുശേഷം ഇന്ത്യ ആറ് ദ്വിരാഷ്ട്ര പരമ്പരയും ഏഷ്യാകപ്പും കളിച്ചു ഇതിൽ അവസരം കിട്ടിയത് രണ്ട് തവണ മാത്രം ഈ രണ്ടിലും തിളങ്ങിയെങ്കിലും പിന്നീട് ടീമിലെടുത്തില്ല ദിനേഷ് കാർത്തിക്കും ഋഷഭ് പന്തും ഓസ്ട്രേലിയൻ ലോകകപ്പിനായി വിമാനം കയറി കഴിഞ്ഞ ലോകകപ്പിലും അതുപോലെ സംഭവിച്ചു അവസാന നിമിഷം വരെ സഞ്ജു ടീമിൽ വരുമെന്ന് തോന്നിപ്പിച്ചു എന്നാൽ ഒടുവിലത്തെ തീരുമാനം വന്നപ്പോൾ കെ എൽ രാഹുലിനെ ഉൾപ്പെടുത്തി ഇത്തരം അവഗണനകളെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ സഞ്ജു ടീമിനൊപ്പം ചേരുന്നത് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ ആയിരത്തി തൊള്ളായിരത്തി ഏകദിന ലോകകപ്പിൽ സുനിൽ വാട്സൻ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും ശ്രീശാന്ത് മൂന്നിലും ഇന്ത്യ കിരീടം ചൂടി ഇത്തവണയും കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഹിറ്റ്മാനും സംഘവും ലക്ഷ്യം വയ്ക്കുന്നില്ല രണ്ടാം വിക്കറ്റ് കീപ്പറായി പരിഗണിച്ച സഞ്ജു ആദ്യ ഇലവനിൽ ഇടം നേടുന്നതിനുള്ള കാത്തിരിപ്പാണ് ഇനി